ദൈവസന്നിധിയിൽ അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുവാൻ ഈ ദിനം അനുവദിച്ചതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ ഉള്ളതോർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. യാത്ര ഏറ്റവും അനുഗ്രഹമാക്കണം. ഈ കൂട്ടായ്മയെ ദൈവം വാഴ്ത്തി മുദ്രയിടണം. പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ധനഗ്രഹത്തിനും നന്മയ്ക്കും ദൈവരാജ്യത്തിന്റെ വർദ്ധനവും അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനപ്പെട്ട ഇടവ് നമ്മുടെ അച്ഛൻ്റെ വികാരി പെന്നിച്ചൻ അച്ഛമാർ മക്കൾ ഇടവയുടെ സെക്രട്ടറി ഫിൽ പിഷോ ഇടവകളുടെ ട്രസ്റ്റി ജോസ് നെല്ലിയുള മറ്റെല്ലാ സ്നേഹം നിറഞ്ഞ
Muhainsah Prayer Rupakam. Nampaknya ini wajib deh. Annual gettogether. Adalah pun dengan nampaknya sendiri bagi ayah ini. Benih sini, yatra ibu model lo nampaknya kau lode, kemir cik. Terusnya ini, ini beri awal serap. Terus cuma yang bold. Kerana 3 tahun kalam, benih sini. Nampaknya kita bagi, mana setuju orang semua ya, untuk perawatan orang, ada susu. Beti mana yang pernah ini orang ini, kerana 3 tahun, acara orang pun, pada hari ini kita ini sekitar ini ayam, kita bagi kita perawatan ini ayam, perawatan ini ayam ini kita wasra beli susu. Acara kerja, kurang, pernah ini orang ini terusnya. Nampaknya yoga itu addiction, addiction itu adalah anggini kita. Nampaknya prayer yoga ini adalah senior member itu adalah Bhavan Chan. Bhavan Chan itu juga orang yang kerjanya bersama dengan kita Bible kisah. Nampaknya ada itu bandang standar menjadi. Achan leadership itu, awal team ada itu, nampaknya anda bandang standar menjadi orang terkono lah, awal belia. Aku nazar tu macam bodoh tu. Ia semua macam jual terik ni bala sahaja ni lah macam. Apa pun ni, nama kita prayer group ni meeting ni lalu, macam apa panggilan, seribu jiran tu, banyak banyak meeting ni lalu, macam apa panggilan tu, macam ini ini ni ke, orang rasa senang sekali, salam juga. Kita orang Cende, maklumlah. Adzai, nama de, kerabat kita trustee, Jos, Nilula, Achima, Dramon, Lasishma, kerabat Lasishma, Tripisio, semua Lasishma, Tripisio, orang ni le, penjaga le. Lelak inspirasi nama itu adalah saya kawan. Muhainsah ya prayer group ini annual meeting yang prayer meeting mereka itu pergi dikira. Penita samar serta umtirinya nak buat yang terbaca naya tenggelam kotenggelam ke wilayah itu buat orang ada house. Adalah bandingnya terbaca lah normal kum anugerah kum ada nanti beraya orang lah beru house. Ketiga, pada lagu-lagu yang lain pun sangat seramaya sendiri. Pada masa itu, pada ini teram sahaja dengan suji pisut. Pada ini betul, Yovel bersama kahalan budim berjalan mukjy turudi agustus tarik mana perlu. Kudi ane betul bishop. Soro, Stanley Thomas. Oh,
ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരമാണ്. സങ്കീർത്തന 133:1 ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഒരു വർഷം കൂടി മുഹൈൻസഹ് പ്രെയർ ഗ്രൂപ്പായി നമുക്ക് ഈ ദേശത്തായിരിക്കാൻ സാധിച്ച ദൈവകൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. യുദ്ധങ്ങളാലും യുദ്ധശ്രുതികളാലും കലുഷിതമായ മധ്യപൂർവ്വ ദേശത്ത് സമാധാനമായി നമുക്ക് ഒരു വർഷം കൂടി പ്രെയർ ഗ്രൂപ്പായിട്ട് നടത്തുവാൻ ദൈവം അവിടുന്ന് അനുവദിച്ച വലിയ കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അനുനിമിഷം മാറി മറയുന്ന ലോകക്രമങ്ങൾക്കിടയിൽ മാറാത്തവനായ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ അവന്റെ നാമമോത്വത്തിന് വേണ്ടി നിലകൊള്ളുവാനും ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഈ നാളുകളിൽ നമ്മൾ അനുഭവിച്ച നന്മകൾക്കായി 1000 നന്ദി അർപ്പിക്കാം. മാറുന്ന ലോകത്തിൽ മാറാത്തവനായി ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് മുഹൈൻസഹ് പ്രെയർ ഗ്രൂപ്പിന്റെ 2015-2016 റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിച്ചുകൊള്ളട്ടെ. പ്രാർത്ഥന യോഗ ഈ വർഷത്തെ പ്രാർത്ഥന 2015 മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ രാത്രിയുടെ യാമത്തിൽ മുഹൈൻസഹ് എയർ പ്രെയർ ഗ്രൂപ്പായി നമുക്ക് നമ്മുടെ ഗെറ്റുഗെതർ നമ്മുടെ ഒക്കെ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ ഒരാളായി നമ്മുടെ ഭവനങ്ങളിൽ പാർക്കുന്ന ഒരു വ്യക്തിയായി മാറിയ പ്രിയ ബെന്നിയച്ചൻ്റെയും കുടുംബത്തിൻ്റെയും യാത്രയേക്കും ഒരുമിച്ച് നമുക്ക് ഇന്ന് നടത്തുവാൻ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കളകളം ഇളകുന്ന അരുവിയിലൂടെ അനുഗ്രഹമായ ഒരു ബോട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചുറ്റുപാടും വർണ്ണ ശബളമായ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കവികളുടെ ഉസ്താദായ പ്രിയാച്ചന് ഈ ബോട്ടിൽ വെച്ച് തന്നെ നമുക്ക് മനോഹരമായ ഒരു യാത്രയേപ്പ് നൽകുവാൻ സഹായിച്ചതോർത്ത് ദൈവത്തെ വീണ്ടും സ്തുതിക്കുക. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. അച്ഛൻ പോകുന്നതിനുള്ള നന്ദിയല്ല, പിന്നെയോ 3 വർഷത്തോളം ഈ പ്രദേശത്ത് കടന്നു വരികയും പ്രവർത്തിക്കുകയും ആത്മാർത്ഥമായി തൻ്റെ ആരോഗ്യം പോലും നോക്കാതെ ഭംഗിയായി പ്രവർത്തിക്കുകയും ചെയ്യുവാൻ സഹായിച്ച അങ്ങനെ ഒരു അച്ഛനെ നമ്മുടെ ഇടവേളയിൽ 3 വർഷം ലഭിച്ചതോർത്ത് ആ നന്ദി ദൈവത്തിന് കരയേറ്റുകയാണ്. അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുഹൈൻസഹ് പ്രെയർ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ഒരു കുടുംബനാഥനാണ്. നമ്മുടെ ഏതാവശ്യങ്ങളിലും ഒന്നറിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞ് അറിഞ്ഞാൽ ഉടനെ തന്നെ ആ ഭവനത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം അച്ഛൻ കാണിക്കുന്ന ആ താല്പര്യം എല്ലാ കുടുംബങ്ങൾക്കും ഒരു വലിയൊരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് വേർപാടിൻ്റെ ദുഃഖ സമയങ്ങളിൽ, അതുപോലെ സൗഖ്യമില്ലാതെ ആരോഗ്യമില്ലാതിരിക്കുന്ന അവസരത്തിൽ, രോഗികളായിരിക്കുന്ന അവസരത്തിൽ, കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടി വരുന്ന അവസരങ്ങളിൽ, അവരുടെ എക്സാമിൻ്റെ സമയങ്ങളിൽ, അങ്ങനെ തുടങ്ങി ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും ഭവനങ്ങളിലേക്ക് ഓടിയെത്തുന്ന ഒരു അച്ഛനെ നമുക്ക് മുഹൈൻസഹ് പ്രെയർ ഗ്രൂപ്പായി ദർശിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതോർത്ത് ഞാൻ അഭിമാനം കൊള്ളുകയാണ്. അതുകൊണ്ട് അച്ഛൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു കുടുംബം ഇവിടെ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ള ഒരു പ്രതീതിയാണ് ഞങ്ങൾക്ക് വാസ്തവമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് പറയേണ്ടത് അറിയില്ല. എന്നാൽ നമുക്ക് അതൊരു ദുഃഖമാണെന്ന് തോന്നിയാലും മറ്റൊരു ഇടവേക്ക് അത് വളരെ സന്തോഷത്തിന്റെ ഒരു അനുഭവമായി മാറുകയാണല്ലോ എന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അച്ഛൻ ഇപ്പോൾ ട്രാൻസ്ഫറായി പോകുന്നത് വടശ്ശേരിക്കര സെന്റ് ജോൺസ് മാർത്തോമ പള്ളിയിലേക്കാണ്. അച്ഛനോട് സംസാരിച്ചോട് പറയുകയുണ്ടായി, ഇവിടെ ഞാനൊരു സുഖ ലോപിതനായി ഇങ്ങനെ ജീവിക്കുകയായിരുന്നു, ഇനിയിപ്പോൾ അത് പറ്റുകയില്ല. രാവിലെ 6 മണിക്ക് കുപ്പായം വെട്ടി കഴിഞ്ഞാൽ രാത്രി 11:30 ഊരാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു വലിയ ഒരു ഉത്തരവാദിത്വം ഒരു ഇടവേളയിൽ കൊടുക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ മാർത്തോമാ സഭയ്ക്ക് ഈ അച്ഛനെ അല്ലാതെ മറ്റച്ഛനെ കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് റാന്നിയിലേക്ക് പോകുവാൻ ഉദ്ദേശിച്ചിരുന്ന അച്ഛനെ ഈ ഇടവേളയിലേക്ക് മാറ്റിയത് എന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. ഒരുപക്ഷെ അത് വാസ്തവമായിരിക്കാം. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് തോന്നാം അച്ഛൻ്റെ ശാരീരിക അസ്വസ്ഥതകളും പ്രയാസങ്ങളും കാണുമ്പോൾ, പക്ഷേ അദ്ദേഹങ്ങൾക്ക് അപ്പുറമാണ് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും മനക്കരുത്തും മനബലവും.
മനസ്സിന്റെ ബലം ഏത് രോഗത്തെയും മാറ്റുന്നു. മനസ്സിന്റെ ബലം ഒരു ശക്തി നമുക്ക് പകർന്നു തരുന്നു. ആ ശക്തിയെ അതിജീവിക്കുവാൻ വേറെ യാതൊന്നിനും സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് വളരെ ശക്തനായി വളരെ അനുഗ്രഹപ്രദനായി പോകുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിലെ സ്നേഹമേ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ പാട്ട് ഇപ്പോൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അത് അലയടിച്ചുകൊണ്ട് പോകുമ്പോൾ ഓർക്കുക, അച്ഛൻ അതിൻ്റെ വരികൾ എഴുതി തുടങ്ങിയത് ഈ ദുബായിൽ വെച്ചാണല്ലോ. പോകുന്ന സ്ഥലത്തും അനുഗ്രഹപ്രദമായ കവിതകൾ പാട്ടുകളിലൂടെ കാസറ്റുകളിലൂടെ ലഭിക്കുവാൻ തക്കവണ്ണം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ അച്ഛന് ലഭിച്ച ദൈവം നൽകിയിരിക്കുന്ന താലന്ത് ഏറ്റവും അനുഗ്രഹപ്രദമായി മുൻപോട്ട് കൊണ്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. കൊച്ചമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛനോടൊപ്പം അച്ഛനോടൊപ്പം നിന്നുകൊണ്ട് അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുകയും അച്ഛനെ തൻ്റെ ദൈവിക ശുശ്രൂഷയിൽ താനും പങ്ക് കൊടുക്കേണ്ട വ്യക്തിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല കൈത്താങ്ങുകൾ നൽകുകയും ചെയ്ത് അനുഗ്രഹപ്രദമായി പ്രവർത്തിച്ചു വരുന്നു. കൊച്ചമ്മ ഒരു അധ്യാപികയാണല്ലോ. അതുകൊണ്ട് ആ ഒരു നൈപുണ്യവും ആ ഒരു കഴിവും അച്ഛൻ്റെ ഈ ശുശ്രൂഷയിൽ തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം അച്ഛന് ഒരു പ്രയാസമുണ്ടായപ്പോൾ കൊച്ചമ്മയ്ക്ക് ഉണ്ടായ ആ ശക്തി ഞാൻ ഓർക്കുകയാണ്. ഞങ്ങൾക്ക് പ്രെയർ ഗ്രൂപ്പായി ഒരുമിച്ച് അച്ഛനെ ഒന്ന് സന്ദർശിക്കുവാനും അച്ഛനോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഒരവസരം ലഭിച്ചു. ആ സമയത്ത് ഞങ്ങൾക്ക് കാണുവാൻ സഹായിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ധൈര്യത്തോടും ദൈവത്തിനുള്ള ആശ്രയത്തോടും കൂടെ സന്തോഷമായി ചിരിച്ചുകൊണ്ട് ഞങ്ങളെ വ്യതിരേൽക്കുകയും ചെയ്ത ഒരു കുടുംബത്തെയാണ് കാണുവാൻ സാധിച്ചത്. അതുകൊണ്ട് കൊച്ചമ്മയിലൂടെയും ലഭിച്ച ആ നല്ല ദൈവകൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അച്ഛൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും നമ്മുടെ പ്രെയർ ഗ്രൂപ്പിന് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളാണ്. അതായത് നമ്മുടെ സെൻട്രൽ സ്കൂൾ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കോമ്പറ്റീഷന് നമ്മുടെ ഗ്രൂപ്പിനോടൊപ്പം ചേർന്ന് പാടുവാൻ തക്കവണ്ണം നിന്റെ മക്കൾക്ക് സഹായിച്ചു. അവരുടെ പാട്ട് അത് വൃതാവായി തീർന്നില്ല. ഒരു പ്രാവശ്യം നമുക്ക് ഒന്നാം സ്ഥാനത്തിലേക്ക് വരുവാൻ തക്കവണ്ണം അവരുടെ മുഖാന്തരമായി തീരുകയും ചെയ്തു. നല്ല പാടുവാനുള്ള നല്ല കഴിവ് മക്കൾക്ക് രണ്ടുപേർക്കും ദൈവം കൊടുത്തിട്ടുണ്ട്. അതായത് അച്ഛനിലൂടെയും കൊച്ചമ്മയിലൂടെയും ലഭിച്ചിട്ടുള്ള താലന്റുകൾ മക്കൾക്കും ലഭിച്ചു എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. അത് ഏറ്റവും അനുഗ്രഹപ്രദമായി ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഈ കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും കഴിഞ്ഞു. കഴിഞ്ഞ കൊയർ സമയത്ത് അച്ഛനോടൊപ്പം ഇരുന്ന് കമ്പയർ ചെയ്യുവാൻ മൂത്ത മകളായ ആർദ്രയ്ക്ക് സാധിച്ചു. വളരെ അതിൻ്റെ കാസറ്റ് കാണുമ്പോൾ ഞാൻ ഓർത്തു എത്ര വളരെ മനോഹരമായി അത് ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ ഇടവയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇടവയുടെ ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നല്ല ഭംഗിയായി ചെയ്യുവാൻ തക്കവണ്ണം സാധിച്ചു. അങ്ങനെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഇടവയ്ക്ക് ഏറ്റവും വലിയ അനുഗ്രഹപ്രദമായ നിമിഷങ്ങളായിരുന്നു അച്ഛൻ്റെ കാര്യങ്ങൾ. ഒരു വാക്കും കൂടെ ആഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ദാവീദിന്റെ ഭരണം ഒരു സുവർണ ഭരണമാണ് എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ദുബായ് ഇടവകയുടെ ചരിത്രത്തിൽ നമ്മുടെ അച്ഛനും കൊച്ചമ്മയും കുഞ്ഞുങ്ങളുമായുള്ള ഒരുമിച്ചുള്ള ആ നേതൃത്വം ഒരു വലിയ ഒരു ചരിത്ര ലിപിയായി നമ്മുടെ ഈ ദുബായിൽ അത് ശേഷിക്കുകയാണ്, അങ്ങനെ ആക്കി വച്ചിരിക്കുകയാണ്. അത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കവിതകളുടെ കവിതകൾ പാടി നമ്മെ രസിപ്പിക്കുകയും അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി നമ്മെ സന്തോഷിപ്പിക്കുകയും ചെയ്ത ഒരു കുടുംബമാണല്ലോ ഇവിടുന്ന് മാറിപ്പോകുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ കവിതയിലൂടെ അച്ഛന് ഒരു മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. കാവാലം നാരായണ പണിക്കരുടെ രണ്ട് വരികൾ, ആ വരികളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ എല്ലാ ആശംസകളും അതിൽ അടങ്ങിയിരിക്കും. വേനലിൽ അറുതിയിൽ വെൺമുത്തു മണി പോലെ വാനിൽ നടത്തും പീയൂഷ ഗണങ്ങളെ, കാലവർഷത്തിൽ നാന്ദി കുറിപ്പോ പാരോ പ്രാണകഷ്ടത്താൽ കോരി തരിച്ചു തിരിയുമ്പോൾ, കുന്നുള നാടെ നിന്റെ സിന്ദൂര തിലങ്ങളിൽ മധുരക മലകളിൽ ആനന്ദം പുളകാടും. മുഖത്തിന് ഏ പ്രയർ ഗ്രൂപ്പായി വളരെ ആനന്ദത്തോടെയും വളരെ ആശംസ വാക്കുകളോടുകൂടെയും പ്രിയ അച്ഛനെയും കുടുംബത്തെയും വളരെ സന്തോഷപൂർവ്വം യാത്ര അയക്കുകയാണ് നാം ഇപ്പോൾ. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ വളരെ ആരവത്തോടു കൂടി നമുക്ക് അച്ഛനെ അച്ഛനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തന്നെയുമല്ല ആ വലിയ സന്ദേശം
അച്ഛൻ നൽകിയ വലിയ സന്ദേശം ചെല്ലുന്നിടങ്ങളിലും വളരെ അനുഗ്രഹപ്രദമായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുക. ആശിഷൻ
മറുപടി പ്രസംഗത്തിനായിട്ട് നിങ്ങളുടെയൊക്കെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പോകുന്നത് നന്നായി എന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ഒരു അച്ഛൻ പോകാൻ ഇത്രയും അങ്ങ് സന്തോഷിക്കാവോ? ഒരു പണ്ട അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരല്പമെങ്കിലും ഒന്ന് കരഞ്ഞുകൂടെ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകൻ, ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഞാൻ സ്നേഹിക്കുന്ന മുഹൈൻസഹ പ്രയർ ഗ്രൂപ്പിലെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, എനിക്ക് ആശംസ അർപ്പിച്ചവർ, പരദോഷികം ഞാൻ തുറന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹമൊന്നാണ് പറയുക. ഈ കുമളി ബസ് സ്റ്റാൻഡിലായിരുന്നു, അടുത്തായിരുന്നു ആദ്യം ആ പള്ളിയുടെ പാർസനെ. സെമിനാറിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ കുമളിയിൽ എനിക്ക് സ്നേഹമുള്ള ഒരു അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചില വെക്കേഷൻ ടൈമിൽ അച്ഛൻ്റെ കൂടെ ഞാൻ വിളിക്കും, അവിടെ പോയി ഞാൻ താമസിക്കും. ആദ്യം ഞാൻ അവിടെ കുമളി ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഈ പാർസനേജിൽ താമസിക്കുന്നതായ സമയത്ത് പ്രഭാതമായപ്പോൾ എനിക്കൊരു ശബ്ദം കേൾക്കാം. അപ്പൊ മനസ്സിലായി ഇത് ബസ് സ്റ്റാൻഡിനടുത്താണ് ഇപ്പോൾ താമസിക്കുന്നത്, അവിടുന്ന് അനൗൺസ്മെന്റ് ആണ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഈ അനൗൺസ്മെന്റ് കേട്ടാണ് പെട്ടെന്ന് ഉണരുന്നത്, ജീസസ് സ്റ്റാൻഡ് വിട്ട് പോകണം. എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. ഉറക്കത്തിൽ എഴുന്നേറ്റ ഉടനെ ആദ്യം കേൾക്കുന്നതാണ് ജീസസ് സ്റ്റാൻഡ് വിടണം. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ജീസസ് സ്റ്റാൻഡ് വിടേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നാൽ യേശുവിനെ കൂടെ കൊണ്ടുപോകുന്ന ഒരു കൂട്ടം ഈ മുഹൈൻസഹ പ്രയർ ആ അർത്ഥത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്. നമ്മളിവിടെ ആശംസകളൊക്കെ പറഞ്ഞല്ലോ, ഞാൻ അതെല്ലാം കേട്ട് വളരെയധികം വിനയപ്പെടുന്നു. നിങ്ങൾ പറഞ്ഞ അത്രയും ഒന്നും ഞാനില്ല എന്നുള്ള സത്യത്തെ ഞാൻ നിങ്ങൾ കൂടെ അഭിനന്ദനം ചെയ്യുന്നു. അതാണ് സത്യം. ഒരുപാട് മാറ്റങ്ങൾ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, എന്തെല്ലാം മാറ്റങ്ങളാണ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വേറൊരു പ്രയർ ഗ്രൂപ്പിന്റെ കൂടെ പോയപ്പോൾ ഇതിന്റെ നാലിലൊന്ന് മാത്രമുള്ള ഒരു ബോട്ടായിരുന്നു. അപ്പോൾ മാറ്റങ്ങളുണ്ടായി. ഇപ്പോൾ നിങ്ങൾ, ഞാൻ ആദ്യം ഓർത്തത് ഷിപ്പ് വല്ലോ ആണോ എന്ന് ഞാൻ ആദ്യം ഓർത്തു. നമ്മളെല്ലാം ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് ഇതിന്റെ ഈ സംഘാടകര് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതേ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മളെല്ലാം ഞങ്ങൾ അച്ഛന്മാരൊക്കെ ഞെട്ടിപ്പോകും സംഭവമൊക്കെ കാണുമ്പോഴേക്കും. ആ രീതിയിലാണ് മുഹൈൻസഹ പ്രയർ. നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. മനോഹരമായി ഇത് ക്രമീകരിച്ച് ഇത്രയും പേരെ ഓർഗനൈസ് ചെയ്ത് നിങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ നിങ്ങൾ കാണിക്കുന്ന നിങ്ങളുടെ ആ കഴിവ് പ്രത്യേകിച്ച് അഭിനന്ദനാർഹമാണ്. അത് ഇടവേക്ക് മുതൽ കൂട്ടാകട്ടെ. ഏറ്റവും നല്ലൊരു പ്രയർ ഗ്രൂപ്പാണിത് എന്നുള്ള തർക്കമൊന്നുമില്ല. ഇടവയുടെ എല്ലാ പ്രവർത്തനങ്ങളും മുൻപന്തിയിൽ നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ഈ പ്രയർ ഗ്രൂപ്പിൽ നിന്നാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാവരും പുറകിലുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഞാൻ ഈ സമയത്ത് അർപ്പിക്കുന്നു. മാറ്റങ്ങളിലെ ലോകം, ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഈ ഞാൻ എനിക്കൊരു മെസ്സേജ് വന്നു, എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അതിൻ്റെ അകത്ത് ഒരു 5 വർഷം മുമ്പ് നമ്മുടെ പള്ളിയിൽ ചെന്നപ്പോൾ അന്ന് അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. അതെങ്ങനെയാണ്, മൊബൈൽ പള്ളിയിൽ കൊണ്ടുവരാൻ പാടില്ല. അത് കഴിഞ്ഞപ്പോൾ ആ ബോർഡ് മാറ്റി പിന്നെ എഴുതി വെച്ചു, മൊബൈൽ എല്ലാവരും സ്വിച്ച് ഓഫ് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ് പിന്നെ പള്ളിയിൽ ചെന്നപ്പോൾ എഴുതി വെച്ചു, മൊബൈൽ എല്ലാവരും സൈലന്റ് മോഡിൽ ഇടേണ്ടതാണ്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ 2 മാസം മുമ്പ് പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ ഒരു പുതിയ ബോർഡ് പ്രത്യക്ഷപ്പെട്ടു, അന്തോണീസ് പുണ്യാളന്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ കപ്പിയാടെ കൈവശം 50 രൂപ കൊടുത്ത് റെസീപ്റ്റ് കൈപ്പറ്റേണ്ടതാണ്. കാലത്തിനനുസരിച്ച് പള്ളിയും മാറി. ഇത് വേണമെങ്കിൽ നമ്മുടെ ജോസ് ഗ്ലൂക്കോസിന് ഒന്ന് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ക്രിസ്ത്യനോടെ ഇങ്ങനെത്തിക്കായല്ലോ, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇടവ സെക്രട്ടറിയും ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ടുപേരും എന്നെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മനഃപൂർവ്വം വന്നത്, വേറെ ഒരു സ്ഥലത്തും പോകുന്നില്ല.
രണ്ടുപേരും നേതാക്കന്മാരാണ് എല്ലാ അർത്ഥത്തിലും ഈ ഇടവ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. രണ്ടുപേരുടെ ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവരോടൊപ്പം ഒക്കെ പ്രവർത്തിക്കാൻ സാധിച്ചത് എനിക്ക് ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ദുബായ് ഇടവകയെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ഞാൻ അംബീഷ്യസ് ആണ്. കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് അംബീഷ്യസ് ആണ്. എല്ലാ കാര്യങ്ങളൊക്കെ ഒരു ചെറിയ കാര്യത്തിലൊക്കെ ഞാൻ സന്തോഷിക്കുന്നയാളാണ്. ഒരു കുറച്ച് കാര്യങ്ങൾ പോലും ഞാൻ ഒരുപാട് സന്തോഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എപ്പോഴും അത് തന്നെ ആയിരിക്കണം ജീവിതത്തിന്റെ ഒരു വിഷം എന്നും ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ദുബായ് ഇടവകയെ സംബന്ധിച്ച് എപ്പോഴും ഓർക്കും ഈ ഇടവക എന്തുമാത്രം പ്രതിബന്ധങ്ങളിലൂടെ യാത്ര ചെയ്ത് ഇന്ന് ഇതുപോലെ എത്തിയിരിക്കുന്നു. ഇതിനു മുമ്പേ അധ്വാനിച്ച ഈ പ്രയർ ഗ്രൂപ്പില് ഇതൊരു വളരെ എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു ഇതായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞൊരു വർഷക്കാലം പ്ലേസിന്റെ ഒരു ഫലമാണ് ഇന്ന് ഇവിടെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ സഹായിച്ചത്. പ്രത്യേകിച്ച് ഇതിലെ പ്രതിനിധി എല്ലാവരെയും കൃത്യമാക്കി നന്ദി പറയുന്നു. ഡിസൈൻ ചെയ്ത് വന്ന് നമ്മുടെ ഐഡിയ സ്കീമിൽ നമ്മുടെ ഇളവാകുമായിരിക്കുന്ന കരിയാപ്പാറയിലാണ്. ചാനലോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ഈ ഡയറക്ടറി അച്ഛൻ ഫിലിപ്പീഷൻ ചാനൽ കൊടുത്തോട്ട് പ്രകാശനം ചെയ്യും. ഓരോ അക്ഷരവും അറിവാണ്, ഓരോ അക്ഷരവും അഗ്നിയാണ്. അതുകൊണ്ട് അക്ഷരമെന്ന അഗ്നി ഉള്ളിൽ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും അറിവിൻ്റെ പുതിയ അഗ്നിജ്വാലയായി ഈ ലോകത്തിൻ്റെ ഇരുട്ടിൽ ഒരു പ്രകാശമാണ്. ഇതിന് പിന്നിൽ അധ്വാനിച്ച ഒരുപാട് കരങ്ങളുണ്ട്. ഈ ഒരു പശിക്കൂട്ടിന് പിന്നിൽ മനസ്സർപ്പിച്ചവർ, അവരുടെ ദർശനങ്ങൾ അർപ്പിച്ചവർ, കൂലികൾ ചലിപ്പിച്ചവർ എല്ലാവർക്കും എല്ലാം നന്മകൾ അർപ്പിക്കുന്നു. ഇത് ഏറ്റുവാങ്ങാൻ ഏറ്റവും ഉത്തമനായ ഒരാളാണ് നമ്മുടെ ഇടവക സെക്രട്ടറി. അതിന് പ്രത്യേക സ്യൂട്ട് അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ആളാണ് ഈ ഇടവക ട്രസ്റ്റിയും ഇടവക സെക്രട്ടറിയും. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരെയും നാമത്തിൽ, ദൈവനാമത്തിൽ ഇത് റിലീസ് ചെയ്യുന്നു. നമ്മുടെ ഇടവക സെക്രട്ടറിക്ക് അറിയിക്കുന്നു.